ഈ വാർത്ത മണിക്കൂറിലെ ഏറ്റവും പ്രധാന വാർത്തകളുമായി ലൈവ് ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയ്ക്ക് പ്രിയ വർഗീസ് യോഗ്യയല്ലെന്ന ഹൈക്കോടതി വിധി. പ്രിയ ഒന്നാമതെത്തിയ റാങ്ക് പട്ടിക പുനഃപരിശോധിക്കണം. തുടർ നടപടികൾ പുനഃപരിശോധനയ്ക്ക് ശേഷം മാത്രമേ പാടുള്ളൂവെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. അതേസമയം വിധിയിൽ സന്തോഷമെന്നും പോരാട്ടത്തിന്റെ വിജയമെന്നും ഹർജിക്കാരൻ പ്രൊഫസർ ജോസഫ് സ്കറിയ പ്രതികരിച്ചു. ഹൈക്കോടതി വിധി മാനിക്കുന്നുവെന്ന് പ്രിയ വർഗീസും പറഞ്ഞു. എസ് ശ്രീകാന്ത് വിശദാംശങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, സാധാരണഗതിയിൽ ഒരു ഉത്തരവ് പറയുക എന്നത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തീരുന്ന ഒരു ജുഡീഷ്യൽ നടപടിയാണ്. കോടതിയിൽ ഓപ്പൺ കോർട്ടിൽ അത് വായിക്കുമ്പോൾ ഇന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മണിക്കൂറുകൾ എടുത്ത് എങ്ങനെയാണ് ഈ വിധിയിലേക്ക് അദ്ദേഹം എത്തിയത്, കോടതി എത്തിയത് എന്ന് വ്യക്തമാക്കും വിധം കാര്യങ്ങൾ വിവരിച്ചുകൊണ്ടായിരുന്നു ഈ ജഡ്ജ്മെൻ്റ് പ്രൊനൗൺസ് ചെയ്ത് തീർത്തത്. എന്തൊക്കെയാണ് ആ വിധിയിലെ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങൾ? എങ്ങനെയാണ് പ്രിയ വർഗീസ് ഈ പോസ്റ്റിലേക്ക് യോഗ്യയല്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്? വിജയകുമാർ, ഏതാണ്ട് 2.5 മണിക്കൂർ എടുത്തു ഈ വിധി പ്രസ്താവം പൂർത്തിയാക്കാൻ. ഇതിനു മുൻപ് ഏതാനും വരികളിൽ വിധി പറഞ്ഞതിന് ശേഷം അത് ഉത്തരവ് പകർപ്പ് പിന്നീട് മാധ്യമങ്ങൾക്കടക്കം ലഭിക്കുന്ന ഒരു പതിവാണ് ഉണ്ടായിരുന്നത്. ഇത് നേരെ മറിച്ച് 2.5 മണിക്കൂറിലധികം എടുത്ത് അദ്ദേഹം വിധി പ്രസ്താവം നടത്തുകയാണ് ചെയ്തത്. ഇതിൽ ഈ ഹർജിക്കാർ ആരോപിച്ചത് എന്തൊക്കെ, അതിന് എതിർവാദങ്ങളായി വന്നതെന്തൊക്കെ, ഇതിൽ കോടതി പരിശോധിച്ച വിഷയങ്ങൾ എന്തൊക്കെ, മാത്രമല്ല അതിന്മേൽ കോടതി ഒരു തീരുമാനത്തിലെത്തിയതെങ്ങനെ, ഇത്തരം കാര്യങ്ങളടക്കം വിശദീകരിച്ചു കൊണ്ടാണ് സമ്പൂർണമായ ഒരു വിധി പ്രഖ്യാപനം ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത്, ഈ ഗവേഷണ കാലം NSS കോർഡിനേറ്റർ, സ്റ്റുഡന്റ് ഡയറക്ടർ തുടങ്ങി പ്രിയ വർഗീസ് അവകാശപ്പെടുന്ന സേവനങ്ങളൊന്നും തന്നെ അധ്യാപന പരിചയത്തിന്റെ പരിധിയിൽ വരില്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ഇന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത്. പ്രിയ വർഗീസിന് യോഗ്യതയുണ്ടോ എന്ന് സർവകലാശാല പരിശോധിക്കണം, പുനഃപരിശോധിക്കണമെന്ന് ഇന്ന് കോടതി വ്യക്തമാക്കുകയുണ്ടായി. റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കണമെന്നും കോടതിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. ഇതിനുശേഷം മാത്രം റാങ്ക് ലിസ്റ്റിൽ തുടർ നടപടി എടുക്കാൻ പാടുള്ളൂ എന്നും കോടതി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. 2018 ഇതിൽ കോടതി ഇങ്ങനെ ഒരു തീർപ്പിലേക്ക് എത്തുന്നതിന് പ്രധാന കാരണമായത് 2018 UGC മാനദണ്ഡമാണ്. 2018 UGC മാനദണ്ഡം അനുസരിച്ചുള്ള ഒരു യോഗ്യതയും ഈ അസോസിയേറ്റ് പ്രൊഫസർ പദവിയിലേക്ക് എത്തുന്നതിന് പ്രിയ വർഗീസിനില്ല എന്നാണ് കോടതി സിംഗിൾ ബെഞ്ച് നിരീക്ഷിക്കുകയുണ്ടായത്. പ്രൊഫസർ തസ്തികയിൽ, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ആവശ്യമായ കാലം ഇവർ പ്രവർത്തിച്ചിട്ടില്ല എന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയ വർഗീസിന്റെ യോഗ്യതകൾ അക്കാദമിക പരമല്ല എന്നും കോടതി ഇന്ന് ഈ ഉത്തരവിൽ കൃത്യമായി തന്നെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. പ്രിയയുടെ അധ്യാപന പരിചയം പരിഗണിക്കാത്ത സ്ക്രൂട്ടണിംഗ് കമ്മിറ്റിക്കും ഒപ്പം അക്കാദമിക് സ്കോർ കുറഞ്ഞ പ്രിയയെ നിയമിച്ചതിൽ സെലക്ഷൻ കമ്മിറ്റിയെയും രൂക്ഷമായ ഭാഷയിലാണ് ഇന്ന് കോടതി വിമർശിക്കുകയുണ്ടായത്. 4 കാര്യങ്ങളാണ് പ്രിയ വർഗീസ് പ്രധാനമായും, പ്രിയ വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് പ്രിയ വർഗീസും സർവകലാശാലയും ഉന്നയിച്ചത്. അത് NSS കോർഡിനേറ്റർ ആയിരുന്നു എന്നുള്ളതാണ് ഒന്ന്. അതിന് കോടതി മറുപടി പറഞ്ഞത് അത് അധ്യാപന യോഗ്യതയായി, ആ പരിചയത്തിനുള്ള യോഗ്യതയെ പരിഗണിക്കില്ല എന്നുള്ളതാണ്. 2 ഗവേഷണ കാലയളവ് പറഞ്ഞു, അതും അധ്യാപന യോഗ്യതയായി പരിഗണിക്കില്ല എന്ന് പറഞ്ഞു. 2 സ്റ്റുഡന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു, അതും അധ്യാപന യോഗ്യതയായി പരിഗണിക്കില്ല എന്ന് കോടതി പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഈ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതടക്കം പ്രിയ വർഗീസ് പറഞ്ഞിരുന്നു, അതും തള്ളി. ആകെ 4 കാര്യങ്ങൾ അവർ ഉന്നയിച്ചതിൽ 4 തള്ളിക്കൊണ്ട് അവർ അയോഗ്യയാണ്, യോഗ്യതയില്ല എന്ന് കോടതി പറഞ്ഞു. ഈ റാങ്ക് ലിസ്റ്റ് പുനഃപരിശോധിക്കാനും പറഞ്ഞു. കനത്ത തിരിച്ചടി പ്രിയ വർഗീസിനുണ്ടായിരിക്കുന്നു, അവർക്കൊപ്പം നിന്ന സംസ്ഥാന സർക്കാരിനും ഉണ്ടായിരിക്കുന്നു. യെസ്, UGC മാനദണ്ഡങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഉത്തരവ്. നേരത്തെ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ സുപ്രീം കോടതിയും പിന്നീട് ഫിഷറീസ് സർവകലാശാല VC നിയമനം റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതിയും ഇപ്പോൾ പ്രിയ വർഗീസിന് നിയമന യോഗ്യത ഇല്ല എന്ന് സിംഗിൾ ബെഞ്ചും വ്യക്തമാക്കുമ്പോൾ അവിടെയൊക്കെ ബാധകമാകുന്നത് UGC മാനദണ്ഡങ്ങളാണ്. അപ്പോൾ UGC മാനദണ്ഡങ്ങൾ കേന്ദ്ര ബിന്ദുവാകുന്ന 3 പ്രധാനപ്പെട്ട ജഡ്ജ്മെൻറ്റുകൾ സുപ്രീം കോടതിയുടെയും 2 ഹൈക്കോടതി വിധികൾ ആണ് നമ്മളുടെ മുന്നിലുള്ളത്. ഇത് ഒരുപക്ഷെ വരും ദിവസങ്ങളിലും കേരളത്തിൽ മറ്റൊരു ചർച്ചയ്ക്ക് വഴിവെച്ചേക്കും. അധ്യാപന യോഗ്യത എന്നതായിരുന്നു ഹൈക്കോടതി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം. അതിലാണ് പ്രിയ വർഗീസ് യോഗ്യയല്ല എന്ന നിലപാടിലേക്ക് സിംഗിൾ ബെഞ്ച് എത്തിയത്. അതെങ്ങനെ എത്തിയെന്നും കോടതി വിശദീകരിക്കുന്നുണ്ട്. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.
കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസറായി പ്രിയ വർഗീസിനെ നിയമിക്കുന്നതിനെതിരായ ഹൈക്കോടതി ഉത്തരവ് കനത്ത പ്രഹരമായത് സംസ്ഥാന സർക്കാരിനും സി പി ഐ എമ്മിനുമാണ്. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ സ്വജനപക്ഷപാതവും ബന്ധുനിയമനവും ഉണ്ടെന്ന ഗവർണറുടെ ആക്ഷേപത്തെ സാധൂകരിക്കുന്നതായി ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ. അടുത്ത മാസം ആദ്യം ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിനുള്ള രാഷ്ട്രീയ ആയുധം കൂടിയാവുകയാണ് പ്രിയ വർഗീസിനെതിരായ വിധി. തനേഷ് തമ്പി തിരുവനന്തപുരത്തു നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. തനേഷ്, ഇത് ആദ്യത്തെ പ്രതികരണം തന്നെ കോൺഗ്രസിൻ്റെത് വന്നത് ഈ തൊഴിലുറപ്പ് സി പി എമ്മിൻ്റെ തൊഴിലുറപ്പ് പദ്ധതിക്ക് ബന്ധുക്കളെ നിയമിക്കാനുള്ള തൊഴിലുറപ്പ് പദ്ധതിക്കേറ്റ അടി എന്ന മട്ടിലാണ് കെ പി സി സി അധ്യക്ഷൻ്റെ പ്രതികരണം വന്നത്. ബി ജെ പി ഇത് മുഖ്യമന്ത്രിക്കെതിരായ കോടതി ഉത്തരവ് എന്ന മട്ടിലാണ് കാണുന്നത്. അപ്പോൾ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ കോടതി ഉത്തരവ് ഉയർത്തി ഒരു രാഷ്ട്രീയ ആയുധമായി എങ്ങനെ സർക്കാരിനെ നേരിടാൻ പോകുന്നു എന്ന് വ്യക്തമാവുകയാണ് ഈ നേതാക്കന്മാരുടെ പ്രതികരണം. നമുക്ക് അങ്ങനെ തന്നെ വിലയിരുത്താമല്ലോ അല്ലേ? വിജയകുമാർ, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രഹരം തന്നെയാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. കാരണം കുറച്ച് ദിവസങ്ങൾക്കിടയിലാണ് സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ഫിഷറീസ് സർവകലാശാലയുമായി ബന്ധപ്പെട്ടുമുള്ള കോടതി വിധികൾ സംസ്ഥാന സർക്കാരിന് എതിരായി വന്നത്. അത് വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ ഒരു ആഘാതം തീരുന്നതിന് മുൻപാണ് ഇപ്പോൾ ഇത് പ്രിയ വർഗീസുമായി ബന്ധപ്പെട്ട കേസിൽ എതിരായിട്ടുള്ള ഒരു വിധി ഉണ്ടാകുന്നത്. ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് സർവകലാശാല നിയമനം അത് സംസ്ഥാന സർക്കാർ നേരിട്ട് നടത്തുന്ന ഒന്നല്ല എങ്കിൽ പോലും ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായി സംസ്ഥാന സർക്കാരിനും സി പി ഐ എമ്മിനും ഉള്ള പങ്ക് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ അവർക്കുണ്ടാകുന്ന തിരിച്ചടി എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയും. ഇത് എങ്ങനെ മറികടക്കാൻ കഴിയുമെന്ന് സംബന്ധിച്ചിട്ടാണ് കൂടിയാലോചനകളായിരിക്കും ഇനി സി പി ഐ എമ്മിലും സംസ്ഥാന സർക്കാരിലും ഒക്കെ ഉണ്ടാവുക. നിയമപരമായ വഴികളിലൂടെ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് പ്രിയ വർഗീസും വ്യക്തമാക്കിയിട്ടുള്ളത്. സർവകലാശാലയും ആ തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിജയം തന്നെയാണ് എന്ന് പറയാം. കാരണം അദ്ദേഹം തുടക്കം മുതൽ തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് സ്വജനപക്ഷപാതവും അധികാര ദുർവിനിയോഗവും ഒപ്പം തന്നെ ബന്ധുനിയമനവും ഒക്കെ കേരളത്തിലെ സർവകലാശാലകളിൽ നടക്കുന്നു എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി അദ്ദേഹം വാർത്താ സമ്മേളനത്തിലടക്കം ചൂണ്ടിക്കാണിച്ചത് പ്രിയ വർഗീസിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയാണ് എന്നുള്ളത് കൂടി അദ്ദേഹം പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിരുന്നു. ആ നിലയിൽ നോക്കുമ്പോൾ സ്വാഭാവികമായും ഇത് ഉണ്ടാക്കുന്ന ആഘാതം അത് സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും ഒരുപോലെ ഉണ്ട് എന്നുള്ളതിൽ സംശയമില്ല. ഗവർണറെ സംബന്ധിച്ചിടത്തോളവും അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ അത് അന്തരീക്ഷത്തിൽ കൂടുതൽ സജീവമായി നിർത്താൻ അദ്ദേഹത്തിന് സാധിക്കും ഈ വിധിയിലൂടെ. മാത്രമല്ല താൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അടിസ്ഥാനമുണ്ട് എന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു എന്ന വാദം അദ്ദേഹത്തിന് ഇനി മുന്നോട്ട് വയ്ക്കാനും കഴിയും. സംസ്ഥാന സർക്കാരാകട്ടെ നിയമപരമായ വഴികൾ തേടുമ്പോൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഗവർണറും പ്രതിപക്ഷവും തമ്മിലുള്ള ഒത്തുകളിയാണ് നടക്കുന്നത് എന്നുള്ള ആരോപണമാണ് തുടക്കം മുതൽ തന്നെ അവർ ഉന്നയിച്ചിരുന്നത്. ഈ പ്രിയ വർഗീസിൻ്റെ തടക്കമുള്ള നിയമനങ്ങളിൽ കുഴപ്പമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചത് പ്രതിപക്ഷമായിരുന്നു എന്നുള്ളതാണ് അവരിപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പ്രതിപക്ഷത്തിൻ്റെ വിജയമാണ് എന്നവർ അവകാശപ്പെടുകയും ചെയ്യുന്നു. സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട പ്രതിസന്ധി അടുത്ത മാസം 5 മുതൽ നിയമസഭാ സമ്മേളനം നടക്കുകയാണ്. അതിനു മുൻപുള്ള രാഷ്ട്രീയ പരിസരം വളരെ പ്രസക്തമാണ്. കാരണം 14 സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റുന്നു. ആ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഡിനൻസ് കൊണ്ടുവന്നു. അതിനുശേഷം ഇപ്പോൾ അത് ബില്ലായി കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു പരിസരത്ത് നിന്നുകൊണ്ടാണ് ഈ 5-ാം തീയതി മുതൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത്. ഈ ഗവർണറെ മാറ്റുന്നത് സർവകലാശാലകളിൽ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കാനാണ് എന്നുള്ള ആരോപണം ഇപ്പോൾ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വാദഗതിക്കാർക്ക് കൂടുതൽ ഫലം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. ഒപ്പം പ്രതിപക്ഷത്തിന് വലിയ ആയുധമായി നിയമസഭയിൽ ഈ ഹൈക്കോടതി വിധി മാറുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. വിജയകുമാർ, യെസ്, തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത്. ഗവർണറുടെ വാർത്താ സമ്മേളനത്തിൽ സ്ഥിരമായി ഗവർണർ ഉന്നയിക്കുന്ന ഒരു വിമർശനമായിരുന്നു പ്രിയ വർഗീസിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട ഇടപെടൽ. ആ കേസിൽ കൂടിയാണ് ഈ സിംഗിൾ ബെഞ്ചിൻ്റെ ഈ ഉത്തരവുണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും ഗവർണറും അത് മറ്റൊരു തരത്തിൽ സർക്കാരിനെതിരെ ഉപയോഗിക്കാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. സിംഗിൾ ബെഞ്ച് വിധിയോടെ നിയമ പോരാട്ടം അവസാനിക്കില്ല എന്നാണ് കണ്ണൂർ ബ്യൂറോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പീൽ സാധ്യത പരിശോധിക്കുമെന്ന് സർവകലാശാല അധികൃതർ വ്യക്തമാക്കുന്നത്. ഇടക്കാല സ്റ്റേ ആവശ്യമടക്കം ഉന്നയിച്ച ഡിവിഷൻ ബെഞ്ചിൽ വൈകാതെ തന്നെ അപ്പീൽ നൽകിയേക്കും. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. സജോ, ഈ വിഷയത്തിൽ സർവകലാശാല ഇതിനോടകം ഒരു നിയമോപദേശം തേടിയോ? ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ തന്നെയാണോ തീരുമാനം? വിജയകുമാർ, ഏറ്റവും ഒടുവിൽ സർവകലാശാല അധികൃതരുമായി സർവകലാശാലയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിലൊരു ആശയക്കുഴപ്പമുണ്ട്. തിടുക്കപ്പെട്ട ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീലുമായി പോകില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം.
അതായത് ഒരു ഉദ്യോഗാർത്ഥിക്ക് വേണ്ടി സർവകലാശാല അപ്പീൽ പോകുന്നതിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഇതിലൊരു സാധ്യത, ഇതിലെ പ്രധാനപ്പെട്ട കക്ഷി എന്ന നിലയ്ക്ക് പ്രിയ വർഗീസിനെ ഡിവിഷൻ ബെഞ്ചിൽ ഇടക്കാല സ്റ്റേ ആവശ്യം ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് പോകാം, ആ സാധ്യതയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതല്ലാതെ ഇപ്പോൾ എന്ന് മാത്രമല്ല, ഇതിൽ സർവകലാശാലയ്ക്ക് ഒരു സാധ്യതയുണ്ട്. ഇത് പുനഃക്രമീകരിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം ഇത് നിയമനത്തിൻ്റെ മറ്റു നടപടികളുമായി മുന്നോട്ട് പോവുക എന്നൊരു നിർദ്ദേശമാണ് ഈ വിധിയിലുള്ളത്. അങ്ങനെ വരുമ്പോൾ സർവകലാശാലയ്ക്ക് കുറച്ചുകൂടി സമയമെടുക്കും. അതുകൊണ്ട് തിടുക്കപ്പെട്ട് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയാൽ അത് നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് മാത്രമല്ല, അത് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കിടയാക്കും എന്ന് മാത്രമല്ല, ഡിവിഷൻ ബെഞ്ചിൽ പോയാലും സർവകലാശാല പ്രതീക്ഷിക്കുന്ന ഒരു വിധി ലഭ്യമാകും എന്ന് കരുതുകയും വയ്യ. അതുകൊണ്ട് സർവകലാശാല സ്വന്തം നിലയ്ക്ക് ഒരു അപ്പീൽ നൽകുക എന്നൊരു സാധ്യതയില്ല എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഒരു വിശദീകരണം. അത് പ്രാഥമികമായ നിയമപരിശോധന ഒരുപക്ഷെ നടന്നിട്ടുണ്ടാകണം, അതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ ഒരു വിശദീകരണം ഇപ്പോൾ പറയുന്നത്. നേരത്തെയും അപ്പീൽ സാധ്യത എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു, അത് പക്ഷേ തിരിച്ചടിയാകും, അത് ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല, ഒരു ഉദ്യോഗാർത്ഥിക്ക് വേണ്ടി സർവകലാശാലയ്ക്ക് അപ്പീൽ പോവുക എന്നത് പ്രായോഗികവുമല്ല. ഈ കേസിൽ തന്നെ ഹർജിക്കാരൻ അയാളുടെ ഒരു ഗ്രീവൻസ് ഉന്നയിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് സർവകലാശാല അതിനെ ഇനി കൗണ്ടർ ചെയ്യുക എന്നത് ആ നിലയ്ക്ക് എളുപ്പമാകില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. ഫലത്തിൽ സർവകലാശാല കുരുക്കിലാണ് എന്നതാണ് ഒരു വസ്തുത. രാഷ്ട്രീയമായി എന്താണ് സർവകലാശാലയുടെ ഭരണ നിയന്ത്രണം കൈയാളുന്നവർക്ക് ലഭ്യമായ നിർദ്ദേശം എന്ന് വ്യക്തമാണത്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വിശദീകരിച്ചതാണ്. അതായത് ഈ വിധിയുടെ സാങ്കേതികത തന്നെ അദ്ദേഹം വിമർശിക്കുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ആ വിധിയിലെ സാമൂഹിക പ്രത്യാഘാതം പരിഗണിക്കണം എന്ന നിലയ്ക്കൊക്കെയാണ്. ഇത് മറ്റു പല നിയമനങ്ങൾക്കും സമാനമായി ഈ ഉത്തരവ് ബാധകമാകും, അങ്ങനെയെങ്കിൽ അവരെ കൂടി നിയമക്കുരുക്കിലാക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് വിശദമായ നിയമോപദേശം തേടുക, അതിനുശേഷം എന്തെങ്കിലും കാര്യം, എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്താൽ മതി എന്നതാണ് ഇപ്പോൾ സർവകലാശാല തീരുമാനിച്ചിരിക്കുന്നത്. അതായത് തുടർന്ന് എന്ത് നടപടിക്രമങ്ങൾ വേണമെന്നത് സംബന്ധിച്ച് വിശദമായ നിയമോപദേശം തേടുക, അതിനുശേഷം കോടതി നിർദ്ദേശപ്രകാരം ഈ പട്ടിക, റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സമയമെടുത്ത് അതിലേക്ക് കടന്നാൽ മതി, അതുകൊണ്ട് കുറച്ച് സാവകാശം ലഭിക്കും എന്നതാണ് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ. സർവകലാശാല ഏതായാലും തിടുക്കപ്പെട്ട് കോടതിയിലേക്ക് പോകില്ല, പകരം പ്രിയ വർഗീസിന് അവിടെ സാധ്യതയുണ്ട്. അവിടെ അങ്ങനെ ചെല്ലുമ്പോൾ അവിടെ ഒരു ഇടക്കാല സ്റ്റേയോ മറ്റോ ലഭ്യമായാൽ അത് സർവകലാശാലയ്ക്കും ഗുണം ചെയ്യും. അങ്ങനെ മുന്നോട്ട് പോയാൽ മതി എന്നൊരു തീരുമാനമാണ്. അതായത് കടുത്ത പ്രതിസന്ധി സർവകലാശാലയെ സംബന്ധിച്ച് ഇപ്പോൾ ഇതിലെ നിയമപോരാട്ടം സംബന്ധിച്ച് രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. കണ്ണൂർ സർവകലാശാല VC യുമായി നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് നാളെ മാധ്യമങ്ങളെ കാണും, നിലപാട് വിശദീകരിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. യെസ്, എന്തായാലും ഇക്കാര്യത്തിൽ സർവകലാശാലയ്ക്കും കുറച്ച് ആശയക്കുഴപ്പമുണ്ട്. വിധിയോട് എങ്ങനെ പ്രതികരിക്കണം എന്നതിൽ ആ അവ്യക്തതയുണ്ട്. നാളെ VC മാധ്യമങ്ങളെ കണ്ടേക്കും. കോടതിയിൽ പ്രിയ വർഗീസ് പോകുന്നെങ്കിൽ ആ ഘട്ടത്തിൽ ഒരുപക്ഷെ സർവകലാശാലയ്ക്ക് കുറെ കൂടി സമയം കിട്ടുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. നിയമോപദേശം തേടാനാണ് തീരുമാനം. സജോ ദേവസ്യയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. ഈ വിഷയമാണ് ഇന്ന് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത്. പ്രിയ നിയമനത്തിലെ അപ്രിയം ഇന്ന് രാത്രി 8 മണിക്ക് ഹാഷ്മി താജ് ഇബ്രാഹിമിനൊപ്പം. കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ പ്രിയ വർഗീസിന് തിരിച്ചടി. നിയമനത്തിന് മതിയായ യോഗ്യതകളില്ലെന്ന് സിംഗിൾ ബെഞ്ച്. നിയമനത്തിൽ സർക്കാർ ഇടപെട്ടില്ലെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. എൻകൗണ്ടർ പരിശോധിക്കുന്നു പ്രിയ നിയമനത്തിലെ അപ്രിയം. എൻകൗണ്ടർ ഇന്ന് രാത്രി 8 മണിക്ക് ഹാഷ്മിതാജ് ഇബ്രാഹിമിനൊപ്പം. മറ്റു ചില പ്രധാന വാർത്തകളിലേക്ക് കൂടി കടക്കുന്നു. മേയർ ആര്യ രാജേന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് അറുതിയില്ല. യൂത്ത് കോൺഗ്രസ് നഗരസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ വലിയ സംഘർഷമുണ്ടായി. മാർച്ചിന് നേരെ പോലീസ് കണ്ണീർവാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. സമരം സംസ്ഥാനമാകെ വ്യാപിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ UDF MLA മാരുടെ ശുപാർശ കത്തുകൾ ഉയർത്തി പ്രതിരോധം തീർക്കാനാണ് CPM നീക്കം. അലക്സ് ഷാ മുഹമ്മദ് തിരുവനന്തപുരത്തു നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അലക്സ്, തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഓഫീസ് പരിസരം, ഏതാനും മണിക്കൂറുകൾ എന്ന് നമുക്ക് പറയാം, യുദ്ധസമാന സാഹചര്യമായിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം മണിക്കൂറുകളോളം നീണ്ടു. പല ഘട്ടങ്ങളിലായി അതിനെ പോലീസ് പല തരത്തിൽ നേരിട്ടു. വലിയ പ്രവർത്തക പങ്കാളിത്തവും ഉണ്ടായിരുന്നു. ഈ സമരം സംസ്ഥാന വ്യാപകമാക്കും എന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ പറയുമ്പോൾ അതിൻ്റെ തുടർച്ച അടുത്ത ദിവസങ്ങളിൽ കാണാമെന്ന് തന്നെയല്ലേ? വിജയകുമാർ, നഗരസഭയിലെ കത്തു വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം സമരം കടുപ്പിക്കുന്നു. ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ സമരരീതി, സമരമുറ പ്രതിപക്ഷം അവലംബിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ BJP യുടെ കൗൺസിലർമാരും UDF കൗൺസിലർമാരും തുടരുന്ന സത്യാഗ്രഹ സമരവും അനിശ്ചിതകാല ഉപവാസ സമരവും കോർപ്പറേഷനിൽ തുടരുന്നു. അതിനു പുറമെയാണ് യുവജന സംഘടനകൾ, മഹിളാ സംഘടനകൾ, അതായത് പ്രതിപക്ഷ യുവജന സംഘടനകളും മഹിളാ സംഘടനകളും ഒക്കെ മാർച്ചുമായും പ്രതിഷേധവുമായും നഗരസഭയിലേക്ക് എത്തുന്നത്. ഇന്ന് യൂത്ത് കോൺഗ്രസ് ആണ് നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത്. വലിയ സംഘർഷം ആ മാർച്ചിലുണ്ടായി. ഏതാണ്ട് 2 മണിക്കൂറോളം നേരം അക്ഷരാർത്ഥത്തിൽ ആ റോഡ്
അത് ഒരു തെരുവ് യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ പ്രവർത്തകർ അവിടേക്ക് മാർച്ചായി എത്തി. രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ മാർച്ച് ആരംഭിച്ചത്. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിലായിരുന്നു. പക്ഷേ ആ ഉദ്ഘാടന പ്രസംഗം തീരുന്നതിന് മുമ്പേ തന്നെ പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമറിക്കാനും ബാരിക്കേഡ് ഭേദിക്കാനും ശ്രമിച്ചു. തുടർന്ന് പോലീസ് ശക്തമായി ജലപീരങ്കി പ്രയോഗിച്ചു. തുടരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അവർ കല്ലും അതുപോലെ കയ്യിൽ കിട്ടിയതൊക്കെ അവർ പോലീസിന് നേരെ വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. 3 തവണ പോലീസ് ഈ മാർച്ചിന് നേരെ കണ്ണീർ വാതകം പ്രയോഗിച്ചു. പ്രവർത്തകർ പലയിടങ്ങളിലായി ചിതറി ഓടിയെങ്കിലും അവർ വീണ്ടും സംഘടിച്ചെത്തി പ്രതിഷേധം തുടർന്നു. വീണ്ടും പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വന്നു. മാത്രമല്ല പോലീസുമായി ഈ ബാരിക്കേഡ് ഭേദിച്ച പോലീസ് വലയം ഭേദിച്ച കോർപ്പറേഷനുള്ളിൽ കടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം പോലീസ് വിഫലമാക്കി. പോലീസുമായി ഒരു ഉന്തും തള്ളും വാക്കേറ്റവും സംഘർഷവും ആ ഘട്ടത്തിലും ഉണ്ടായിരുന്നു. ഒരുപാട് സമയം, ഏതാണ്ട് 1 മണിക്കൂറോളം അത്തരത്തിൽ സംഘർഷം തുടർന്നതിന് ശേഷമാണ് പ്രവർത്തകർ ആ മാർച്ച് അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകാൻ തയ്യാറായത്. പക്ഷേ പിരിഞ്ഞു പോകുമ്പോഴും ഒരു പ്രവർത്തകനെ പോലീസ് പിടിച്ചു എന്നാരോപിച്ച് മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേർക്ക് പാഞ്ഞടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീട് അങ്ങോട്ട്, അതായത് തൊട്ടു പുറകിൽ ഈ കോർപ്പറേഷൻ്റെ പുറകിലത്തെ ഗേറ്റുണ്ട്, ആ ഗേറ്റ് വഴി പ്രവർത്തകർ കോർപ്പറേഷനുള്ളിൽ പ്രവേശിക്കാൻ ശ്രമിച്ചതും പോലീസ് തടഞ്ഞു. അവിടെ സംഘർഷാന്തരീക്ഷമുണ്ടായി. പോലീസിന് നേർക്ക് പ്രവർത്തകർ കല്ലെറിഞ്ഞു. പോലീസ് പ്രവർത്തകർക്ക് നേരെ, അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശേണ്ട സാഹചര്യം ആ MG റോഡിൽ ആ സമയത്തുണ്ടായി. തൊട്ടു പിന്നാലെ തന്നെ യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ നിന്ന് ഈ യൂത്ത് കോൺഗ്രസ് മാർച്ചിന് നേരെ കല്ലേറുണ്ടാകുന്നു. അതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൻ്റെ ഗേറ്റിന് നേർക്ക് പാഞ്ഞെടുക്കുന്നതും കണ്ടു. അവിടെയും പോലീസ് കൃത്യമായി ഇടപെടലുണ്ടാകുന്നു. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇവരെ പിടിച്ചു മാറ്റാനും ബലപ്രയോഗത്തിലൂടെയെങ്കിലും നീക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു. നേതാക്കൾ നന്നേ പണിപ്പെട്ടാണ് ഈ പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കം ചെയ്തത്. അത് കഴിഞ്ഞ് ഏതാണ്ട് പാളയം വരെ പോലീസിൻ്റെ അകമ്പടി ഈ പ്രവർത്തകരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, അതിൽ മറ്റൊരു പ്രധാനം, ഈ ഇത്തരത്തിലൊരു നിയമനവുമായി ബന്ധപ്പെട്ട കത്ത് വരുമ്പോഴും അതിനെ പ്രതിരോധിക്കാൻ ഷാഫി പറമ്പിൽ MLA അടക്കം UDF MLA മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നൽകിയ ശുപാർശ കത്തുകൾ ഉയർത്തി ഒരു പ്രതിരോധം തീർക്കുകയും ചെയ്യുന്നുണ്ട് CPM. അത്തരത്തിൽ ഷാഫി പറമ്പിൽ നൽകിയ ശുപാർശ കത്ത് അത് ഫ്ലെക്സ് ബോർഡുകളായും പോസ്റ്ററുകളായും നഗരസഭാ പരിസരത്ത് നഗരസഭയുടെ ചുവരുകളിലും ഒട്ടിച്ചൊരു പ്രതിരോധം തീർത്തു. പക്ഷേ അതുകൊണ്ടൊന്നും പിന്നോട്ടില്ല, ഈ സമരം വ്യാപിപ്പിക്കും എന്ന് ഷാഫി പറമ്പിൽ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുകയാണ്. സംസ്ഥാന വ്യാപകമാക്കും ഈ സമരമെന്നാണ് യൂത്ത് കോൺഗ്രസ് അറിയിച്ചത്. സുപ്രീംകോടതി വിധി അനുസരിച്ച് എല്ലാ തീർത്ഥാടകർക്കും ശബരിമലയിലേക്ക് തീർത്ഥാടനം അനുവദിച്ചിട്ടുണ്ടെന്ന നിർദ്ദേശം പിൻവലിച്ച സർക്കാർ. നിർദ്ദേശം അച്ചടിപ്പിശക് മാത്രമാണെന്ന് ദേവസ്വം മന്ത്രി K. രാധാകൃഷ്ണൻ വിശദീകരിച്ചു. തെറ്റുതിരുത്തി പുതിയ നിർദ്ദേശം നൽകുമെന്ന് ശബരിമല ചീഫ് കോർഡിനേറ്റർ MR അജിത് കുമാറും പറഞ്ഞു. R. അരുൺ രാജ് സന്നിധാനത്തുനിന്ന് വിവരങ്ങൾ നൽകും. അരുൺ, ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? അവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ കൈപ്പുസ്തകത്തിലായിരുന്നുവല്ലോ ഈ പരാമർശം ഉണ്ടായത്. അത് ചർച്ചയാവുകയും വിവാദമാവുകയും ഒക്കെ ചെയ്തതോടെയാണോ വിശദീകരണവുമായി രംഗത്ത് വരേണ്ടി വന്നത് ദേവസ്വം മന്ത്രിക്കും പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർക്കുമൊക്കെ? വിജയകുമാർ, ഇന്നലെ മണ്ഡല മകരവിളക്ക് മഹോത്സവങ്ങൾക്കായി ആ ശബരിമല തുറക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ ശബരിമലയിൽ ഡ്യൂട്ടിക്കുള്ള ഉദ്യോഗസ്ഥർക്ക്, ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങളടങ്ങിയ പുസ്തകം പോലീസ് നൽകിയത്, ആഭ്യന്തരവകുപ്പ് നൽകിയത്. ഈ ആഭ്യന്തരവകുപ്പിൻ്റെ ഈ കൈപ്പുസ്തകത്തിലെ ആദ്യത്തെ നിർദ്ദേശമായിരുന്നു 2018 സുപ്രീംകോടതി വിധി അനുസരിച്ച് എല്ലാ തീർത്ഥാടകർക്കും ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കാം, ഇതിനെ പ്രവേശിപ്പിക്കുന്നതിന് തടസ്സങ്ങളില്ല എന്നുള്ളത്. ഇതാണ് വലിയ വിവാദങ്ങളിലേക്ക് വഴിവെച്ചത്. കാരണം ഇത്തരത്തിൽ സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണോ എന്ന ചോദ്യവുമായി BJP ആണ് ഇന്ന് ആദ്യം രംഗത്തെത്തിയത്. ഒരു തവണ ഭക്തർ തന്നെ തിരുത്തിയ ഒരു തീരുമാനം വീണ്ടും സർക്കാർ കൊണ്ടുവന്നതാണ് എന്ന വിമർശനം BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ തന്നെയാണ് മുന്നോട്ട് വെച്ചത്. തൊട്ടു പിന്നാലെ ഇന്ന് ശബരിമല അവലോകന യോഗത്തിനെത്തിയ ദേവസ്വം മന്ത്രിയോട് നമ്മൾ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ ആരാഞ്ഞപ്പോഴാണ് അദ്ദേഹം ഇത്തരമൊരു ഉത്തരവ്, അല്ലെങ്കിൽ ഈ നിർദ്ദേശം തന്നെ അച്ചടിപ്പിശകിൻ്റെ ഭാഗമാണ്, മുൻപ് ശബരിമലയുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ കൈപ്പുസ്തകത്തിലെ അതേ ഭാഗം അതേപോലെ തന്നെ അച്ചടിച്ച് വന്നതാണ്, ഇതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയതാണ് എന്നുള്ള കാര്യം അദ്ദേഹം ബോധ്യപ്പെടുത്തിയത്. സർക്കാരിനും ദേവസ്വം ബോർഡിനും ഇക്കാര്യത്തിൽ വിരുദ്ധമായ നിലപാടില്ല. ഇക്കാര്യത്തിൽ കൃത്യമായ കാര്യങ്ങൾ മുൻപ് ഏത് തരത്തിലാണോ സ്വീകരിച്ചത് അതേ നിലപാട് തന്നെയാണ് സർക്കാർ ഇക്കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുകൂടി ദേവസ്വം മന്ത്രി വിശദീകരിക്കുന്നു. ശബരിമലയുടെ ചുമതലയുള്ള ചീഫ് കോർഡിനേറ്ററായ AD GP MR അജിത് കുമാർ ഇക്കാര്യത്തിൽ പോലീസിന് വീഴ്ച പറ്റിയതായി തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പുതിയ കൈപ്പുസ്തകം പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകാനാണ് നിലവിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങൾക്ക് വിരുദ്ധമാണ് നിലവിൽ ഈ കൈപ്പുസ്തകത്തിൽ വന്നത് എന്ന അഭിപ്രായം ഇന്നത്തെ അവലോകന യോഗത്തിൽ പോലും ഉണ്ടായി എന്നുള്ള വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. വിജയകുമാർ, യെസ്, അരുൺ രാജാണ് സന്നിധാനത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്. ലൈവ് ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം.
ശബരിമല തീർത്ഥാടന കാലത്ത് 1000 സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ നിയോഗിക്കും. തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യത്തിന് പോലീസുകാരില്ലാത്തതിനാലാണ് നടപടി. 660 രൂപ ദിവസ വേതനത്തിൽ 60 ദിവസത്തേക്കാണ് നിയമനം. പത്തനംതിട്ട, തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാകും സേവനം. വനിതകൾ അടക്കം നിയോഗിക്കാനാണ് തീരുമാനം. സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശയ്ക്ക് സർക്കാർ അനുമതി നൽകി. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ഷഫീദ്, ഇവരുടെ തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കും? അത്തരം വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, നിലവിലിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് വിമുക്ത ഭടന്മാർ, വിരമിച്ച പോലീസുകാർ, NCC കേഡറ്റ്സ് എന്നിവരിൽ നിന്നായിരിക്കും അപേക്ഷകൾ സ്വീകരിച്ചുകൊണ്ട് ഇത്തരം പോലീസുകാരെ, അതല്ലെങ്കിൽ താൽക്കാലിക പോലീസിനെ ഇതുമായി ബന്ധപ്പെട്ട് നിയമിക്കുന്നത്. ഈ ശബരിമല തീർത്ഥാടന കാലവുമായി ബന്ധപ്പെട്ട് തീർത്ഥാടന കാലത്തെ തിരക്ക് നിയന്ത്രിക്കാൻ കാര്യമായ പോലീസിംഗ് സംവിധാനം വേണമെന്നുള്ളതാണ് പോലീസിൻ്റെ വിലയിരുത്തൽ. എല്ലാ കാലത്തും അത് അറേഞ്ച് ചെയ്യാറുണ്ട്. ഇപ്പോൾ തന്നെ പല ബറ്റാലിയനുകളിൽ നിന്നും ക്യാമ്പുകളിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥരെ പമ്പയിലും നിലയ്ക്കലും ആ സന്നിധാനത്തുമായി നിയോഗിച്ചിട്ടുമുണ്ട്. പക്ഷേ ആ സമയത്ത് ലോ ആൻഡ് ഓർഡർ അടക്കം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ ശബരിമല തീർത്ഥാടന കാലം അത് കുറച്ച് ദിവസം കൂടി പിന്നിടുമ്പോൾ വേണ്ടിവരുന്ന പോലീസുകാരുടെ സേവനം ഇതടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടാണ് താൽക്കാലിക പോലീസിനെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടൊരു ശുപാർശ സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് കൈമാറിയത്. ആ ശുപാർശ ഇപ്പോൾ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാകും ഇങ്ങനെ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ നിയോഗിക്കുക. 660 രൂപ ദിവസ വേതനത്തിൽ 60 ദിവസത്തേക്കായിരിക്കും 1000 സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ നിയമിക്കുക എന്നുള്ളതും ഇപ്പോൾ ഉത്തരവിൽ പറയുന്നുണ്ട്. വനിതകളടക്കം ഈ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായി നിയോഗിക്കും. മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ 60 ദിവസത്തേക്കായിരിക്കും ഇവരുടെ സേവനം ഉണ്ടാവുക. ഏതായാലും ഇവരുടെ സെലക്ഷൻ പ്രോസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെ തന്നെ ആരംഭിക്കും എന്നുള്ളതാണ് ഈ ഉത്തരവിൽ നിന്നും പോലീസ് ആസ്ഥാനത്ത് നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. വിജയകുമാർ. യെസ്, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. 660 രൂപ ദിവസ വേതനത്തിൽ 60 ദിവസത്തേക്ക് 1000 ആളുകളെ നിയമിക്കാനാണ് തീരുമാനം. നാളെ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങുമെന്നാണ് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. വിശദാംശങ്ങളാണ് ഷഫീദ് റാവുത്തർ നൽകിയത്. കോവിഡ് നിയന്ത്രണങ്ങൾ മാറിയതോടെ ശബരിമലയിൽ തിരക്കേറി തുടങ്ങി. ബുക്ക് ചെയ്ത് ദർശനത്തിനെത്തണമെന്ന നിബന്ധന ഭക്തരുടെ ഒഴുക്കിന് തടസ്സമായിട്ടില്ല. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായിരുന്നു തീർത്ഥാടകരിലേറെയും. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ സന്നിധാനത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ആർ അരുൺ രാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. സന്നിധാനത്ത് നിന്നും അരുൺ, വലിയ തിരക്ക് വൃശ്ചികം ഒന്നിന് തന്നെ സന്നിധാനത്തുണ്ടായി. ഈ കോവിഡ് നിയന്ത്രണങ്ങളൊക്കെ മാറിയ ശേഷം പൂർണ്ണ തോതിൽ തീർത്ഥാടകർക്ക് എത്താൻ കഴിയുന്ന ഒരു തീർത്ഥാടന കാലത്തിനാണ് തുടക്കമായത്. എന്താണ് വൈകിട്ടത്തെ സാഹചര്യം? ഇപ്പോഴും വലിയ തിരക്കും ക്യൂവും ഒക്കെയാണോ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്? വിജയകുമാർ, ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ് അയ്യപ്പൻ്റെ പുണ്യപൂങ്കാവനവും സന്നിധാനവും അടക്കമുള്ള സ്ഥലങ്ങൾ. പ്രധാനമായും ഈ ഭക്തരുടെ ഒഴുക്ക് തന്നെയാണ് ശബരിമലയിലേക്ക് ഏറ്റവും കൂടുതലായി ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. മഴ മാറിയും മെരിഞ്ഞുമെല്ലാം മഴ ഇവിടെ പെയ്യുന്നുണ്ട്. പക്ഷേ ഭക്തരുടെ ഒഴുക്കിന് യാതൊരു തടസ്സവും ഇക്കെട്ടത്തിൽ തങ്ങളുടെ ആരാധനാമൂർത്തിയെ കാണുന്നതിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഈ ഇപ്പോൾ തന്നെ ഫ്ലൈ ഓവർ കഴിഞ്ഞുകൊണ്ട് നടപ്പന്തൽ വരെ ക്യൂ ഇപ്പോഴും നിൽക്കുകയാണ്. ഈ ദീപാരാധന അടക്കം പൂർത്തിയായ ശേഷവും ഈ ക്യൂ തുടരുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. കോവിഡ് നിയന്ത്രണങ്ങളെല്ലാം നീക്കിയ ശേഷം പൂർണ്ണ തോതിൽ നിയന്ത്രണങ്ങളില്ലാതെ ഭക്തർക്ക് മാസ്ക് അടക്കം അഴിച്ചു വെച്ചുകൊണ്ട് ശബരിമലയിലേക്ക് വരാൻ കഴിഞ്ഞ ഒരു സാഹചര്യം അത് പരമാവധി ഭക്തർ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളില്ല എന്നുള്ളതാണ് ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഈ സമയത്ത് പോലും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് ഈ ശബരിമല സന്നിധാനത്തടക്കം ഇപ്പോഴും പ്രകടമാകുന്നുണ്ട്. എന്തായാലും ഇന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ശബരിമല സന്നിധാനം അടക്കമുള്ള സ്ഥലങ്ങളിൽ നേരിട്ടെത്തുകയും ഈ സ്ഥിതിഗതികൾ നേരിട്ട് കണ്ട് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മന്ത്രിക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം ഭക്തർക്ക് എന്നുള്ള കാര്യമാണ് മന്ത്രി ഇന്ന് അവലോകന യോഗത്തിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. പോലീസിനോട് കൂടുതൽ കാര്യക്ഷമമായി ഇടപെടണമെന്നും അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ കൂടുതൽ പോലീസുകാരെ ഇവിടേക്ക് വിന്യസിക്കണമെന്ന ആവശ്യവും മന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഭക്തരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകും എന്നുള്ളതാണ് നിലവിൽ ദേവസ്വം ബോർഡും പോലീസും വ്യക്തമാക്കുന്നത്. ഇന്ന് മാത്രം 60,000-ൽ അധികം പേരാണ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തത്. സ്പോട്ട് ബുക്കിംഗ് കൂടി എത്തുന്നതോടെ ഈ കണക്ക് ഏകദേശം 75,000-ന് മുകളിലേക്ക് പോകും. അതായത് പോലീസ് നേരത്തെ കണക്ക് കൂട്ടിയിരുന്നത് ഒരു ദിവസം 70,000 ആണെങ്കിൽ അതിനു മുകളിലേക്ക് ഭക്തരുടെ എണ്ണം ഈ ഘട്ടത്തിൽ മാറുന്നുണ്ട്. നാളെയും മറ്റന്നാളുമായി ഈ മലയാളി ഭക്തന്മാർ കൂടി എത്തും എന്നുള്ളതാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. കാരണം ഇതുവരെ 2 ദിവസമായി ഈ സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള ഭക്തരാണ് എത്തിയതെങ്കിൽ നാളെ മുതൽ കേരളത്തിലുള്ള ഭക്തർ കൂടി എത്തുന്നതോടെ ഈ തിരക്ക് കൂടുതൽ ഗണ്യമായി വർദ്ധിക്കാനുള്ള സാധ്യത പോലീസ് കാണുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഭക്തരുടെ ഒഴുക്കാണ് ശബരിമലയിലേക്ക് ഈ സമയത്തും ഉണ്ടാകുന്നത്. വിജയകുമാർ. യെസ്, ആർ അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്. പോലീസൊക്കെ കണക്ക് കൂട്ടിയതിനപ്പുറത്തേക്ക് ഭക്തജനങ്ങളുടെ പ്രവാഹം സന്നിധാനത്ത് ആദ്യ ദിവസം തന്നെ, തീർത്ഥാടന കാലത്തിൻ്റെ ആദ്യ ദിവസം തന്നെ ഉണ്ടാകുന്നുണ്ട് എന്നാണ് അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത്.
കോട്ടയം മറിയപ്പള്ളിയിൽ കൽക്കെട്ട് നിർമ്മാണത്തിനിടയിൽ മണ്ണിടിഞ്ഞ് അപകടത്തിൽപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളിയെ രക്ഷപ്പെടുത്തി. രണ്ടു മണിക്കൂർ നീണ്ട തീവ്ര ശ്രമത്തിനൊടുവിലാണ് മണ്ണിനടിയിൽ നിന്നും കൽക്കട്ട സ്വദേശിയായ സുശാന്തിനെ പുറത്തെടുക്കാനായത്. രക്ഷാപ്രവർത്തനം നടത്തിയ ഉദ്യോഗസ്ഥരെ ഫയർഫോഴ്സ് മേധാവി ഡോക്ടർ ബി സന്ധ്യ അഭിനന്ദിച്ചു. മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകും കോട്ടയത്ത് നിന്ന്. മനീഷ്, ഈ പുറത്തെടുത്ത മണ്ണിനടിയിൽ നിന്നും പുറത്തെടുത്ത കൊൽക്കത്ത സ്വദേശിയുടെ ആരോഗ്യനില എങ്ങനെ, ആശുപത്രിയിലെ ആശുപത്രി വാസമൊക്കെ വേണ്ടി വരുമോ അദ്ദേഹത്തിന്, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, 15 മിനിറ്റിനുള്ളിൽ തന്നെ രക്ഷിച്ച ശേഷം, രക്ഷപ്പെടുത്തിയ ശേഷം സുശാന്തിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരുന്നു. നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഡോക്ടർമാർ നമ്മളോട് പറയുന്നത്. എങ്കിൽ പോലും 2 ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിയണമെന്നുണ്ട്. നിലവിൽ വലത്തെ കാലിലാണ് ചെറിയ രീതിയിൽ പരിക്കുള്ളത്. വലത്തെ കാലാണ് ഏറെ നേരം, അതായത് ഒരു 1.5 മണിക്കൂറോളം ബാക്കി ശരീരഭാഗങ്ങളൊക്കെ തന്നെ പുറത്തെടുത്ത് സുശാന്തിന് പുറത്തിറങ്ങാൻ പറ്റിയ, മണ്ണിനടിയിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റിയെങ്കിലും കാല് മാത്രമായിരുന്നു ഇവിടെ കുടുങ്ങിക്കിടന്നത്. ആ കാലും അത് വളഞ്ഞ രീതിയിലായിരുന്നു മണ്ണിനടിയിൽ പൂണ്ടു പോയിരുന്നത്. ഒപ്പം തന്നെ താഴെ ഇവർ കൊണ്ടുവന്ന ഉപയോഗിച്ചിരുന്ന ഒരു കൊട്ടയുടെ ഇടയിലാണ് ഈ കാല് കുരുങ്ങിക്കിടന്നത്. അതുകൊണ്ട് തന്നെ കാല് ഏറെ നേരം വളഞ്ഞ് ഒരുപാട് ഭാരം മണ്ണ് അതിൻ്റെ മുകളിൽ വീണിരുന്നു. അതുകൊണ്ട് തന്നെ കാലിന് ചതവുണ്ട്. അതുമാത്രമാണ് സുശാന്തിന് നിലവിൽ ഒരു പരിക്കായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് കോട്ടയം മറിയപ്പള്ളിയിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ മതിൽ നിർമ്മാണത്തിൻ്റെ കൽക്കെട്ടിനായി വാനം വെട്ടുന്നതിനിടയിൽ പാറ നീക്കിയതിനെ തുടർന്ന് 2 ആൾ പൊക്കത്തിലുള്ള മൺകൂന വന്ന് മേത്തു വീഴുന്നതും അരയ്ക്ക് താഴെ മണ്ണിൽ പൂണ്ടു പോകുന്നതും ഇതിനിടയിലാണ് രക്ഷപ്പെടുന്നതിനിടയിലാണ് വീണ്ടും ശരീരമാസകലം മുഴുവൻ, ദേഹത്ത് മുഴുവനും മണ്ണ് വീണ്, അവസാനം തല മാത്രം പുറത്തെടുത്തു. തലയുടെ ഭാഗത്തെ മണ്ണ് മാത്രം പുറത്തെടുത്ത ശേഷം നീണ്ട 2 മണിക്കൂർ നടത്തിയ ശ്രമകരമായിട്ടുള്ള വലിയ അധ്വാനം ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും നാട്ടുകാരുടെയും ഉണ്ടായിരുന്നു. ശ്രമകരമായിട്ടുള്ള ആ ദൗത്യം വിജയിക്കാൻ കാരണം എല്ലാവരും ഒറ്റക്കെട്ടായി വലിയ രീതിയിൽ മണ്ണ് വീണ്ടും ഈ സുശാന്തിൻ്റെ മേത്തു വീഴാത്ത രീതിയിലുള്ള മുൻകരുതലടക്കമുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു കോട്ടയം മറിയപ്പള്ളിയിൽ ഇന്ന് രാവിലെ 9 മണി മുതൽ 11:30 വരെ കണ്ടത്. 2.5 മണിക്കൂറോളം നീണ്ട വലിയ അധ്വാനത്തിനൊടുവിലാണ് സുശാന്തിനെ പുറത്തെടുക്കാൻ സാധിച്ചത്. എന്താണെങ്കിലും സുശാന്തിൻ്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. വിജയകുമാർ, യെസ്, എന്തായാലും വലിയ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഫയർഫോഴ്സ്, പോലീസ് ഉദ്യോഗസ്ഥർ, നാട്ടുകാർ ഒക്കെ വലിയ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. കാര്യമായ പരിക്കുകളില്ലാതെ മണിക്കൂറുകൾ നീണ്ട ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് ഇതര സംസ്ഥാന തൊഴിലാളിയെ സുരക്ഷിതനായി പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. മറ്റൊരു വാർത്തയിലേക്ക്. തേനീച്ച, കടന്നൽ എന്നിവയുടെ കുത്തേറ്റ് മരിക്കുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. 10 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാര തുക. വന്യജീവി ആക്രമണത്തിലേതിന് സമാനമായ നഷ്ടപരിഹാരം അനുവദിക്കാൻ നേരത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. വനം വകുപ്പാണ് ഉത്തരവിറക്കിയത്. അതിൽ പാലോട് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അതിൽ എന്തൊക്കെയാണ് ഉത്തരവിൽ പറയുന്നത്? നേരത്തെ ഇത്തരം കടന്നൽ, തേനീച്ച ഇവയുടെ കുത്തേറ്റ് മരിക്കുന്നവർക്കും ഈ വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നതിന് തുല്യമായി അതും കണക്കാക്കണം എന്നായിരുന്നുവല്ലോ മന്ത്രിസഭാ തീരുമാനം. അത് നടപ്പിലാക്കിക്കൊണ്ടുള്ള ഉത്തരവായിരിക്കാം ഇപ്പോഴിറങ്ങിയതല്ലേ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. നേരത്തെ തന്നെ വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു വന്യജീവി ആക്രമണത്തിൽ പരിക്കേൽക്കുക, മരിക്കുക എന്നതിന് സമാനമായ നഷ്ടപരിഹാരം തേനീച്ച, കടന്നൽ എന്നിവയുടെ കുത്തേറ്റ് മരിക്കുന്നവർക്കും നൽകണം എന്നുള്ളത്. അത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം മന്ത്രിസഭാ യോഗം എടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു തീരുമാനം വന്നതിന് പിന്നാലെ 2-3 പേർ ഇതിനോടകം തന്നെ മരിക്കുകയും ചെയ്തു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് വേഗം ഉത്തരവ് പുറത്തിറക്കുന്നത്. ഇവർക്ക് കൂടി ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്ന രൂപത്തിലേക്കാണ്. ഇവർക്ക് സാങ്കേതികമായ പ്രയാസങ്ങളുണ്ടായിരുന്നു. ഉത്തരവ് പുറത്തിറങ്ങാതെ ഈ ആനുകൂല്യം ലഭിക്കാനുള്ള സാങ്കേതികമായ തടസ്സങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു ഉത്തരവ് കൃത്യമായി വേഗത്തിൽ തന്നെ വനംവകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. 10 ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ ധനസഹായമായി ഇവരുടെ ആശ്രിതർക്ക്, മരിക്കുന്നവരുടെ ആശ്രിതർക്ക് ലഭിക്കുക. വന്യജീവി ആക്രമണത്തിന് സമാനമായുള്ള നഷ്ടപരിഹാരങ്ങൾ എല്ലാ രീതിയിലും ലഭിക്കുന്ന തരത്തിലുള്ള ഉത്തരവാണ് ഈ ഘട്ടത്തിൽ പുറത്തിറക്കിയിരിക്കുന്നത്. വിജയകുമാർ, യെസ്, ആദിൽ പാലോടാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കുറേ നാളുകളായുള്ള ആവശ്യമായിരുന്നു, അത് ഒടുവിൽ അംഗീകരിക്കുകയും ഒരു ഉത്തരവായി വനംവകുപ്പ് പുറത്തിറക്കുകയും ചെയ്തിരിക്കുകയാണ്. കാസർഗോഡ് ഉദ്യാവാറിൽ 9 വയസ്സുകാരിയെ എടുത്ത് നിലത്തെറിഞ്ഞ് ക്രൂരത. പെൺകുട്ടി ആക്രമിച്ച കുഞ്ചത്തൂർ സ്വദേശി അബൂബക്കർ സിദ്ദിഖിനെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് വധശ്രമം പോക്സോ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം പ്രതി ലഹരിക്കടിമയാണെന്ന് പോലീസ് പറഞ്ഞു. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും കാസർഗോഡ് നിന്ന്. അരുൺ, ആദ്യം അറിയേണ്ടത് ആ കുഞ്ഞിൻ്റെ ആരോഗ്യനില എങ്ങനെയെന്നാണ്. മംഗളൂരുവിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എങ്ങനെയുണ്ട് ഇപ്പോൾ ആ കുഞ്ഞിന്?
വിജയകുമാർ അത് നെഞ്ചുവേദനയും അതോടൊപ്പം തന്നെ തലകറക്കലും തലകറക്കം ഉൾപ്പെടെ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഈ പെൺകുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മംഗളൂരുവിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ ഈ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്, മറ്റാശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നതാണ് നമ്മൾ അല്പസമയം മുമ്പ് വരെ ബന്ധുക്കളോട് സംസാരിച്ച ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് പ്രശ്നങ്ങൾ ഇപ്പോൾ കുട്ടിക്കില്ല എന്നതാണ് നമ്മൾ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അതിക്രൂരമായിട്ടുള്ളൊരു സംഭവമാണ് മഞ്ചേശ്വരം ഉദ്യാവാറിൽ നടന്നത്. ഈ പ്രതിയെ പോലീസ് മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വിശദമായി ചോദ്യം ചെയ്തതിലൂടെ ഇയാൾ സ്ഥിരമായി ലഹരിമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് പോലീസിന് വ്യക്തമായി. കഞ്ചാവ് ഉൾപ്പെടെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളാണ് ഈ പ്രതി എന്നതാണ് പോലീസ് പറയുകയും ചെയ്തത്. അത് നാട്ടുകാർ ഉൾപ്പെടെ ആ പ്രദേശത്തെ നാട്ടുകാർ ഉൾപ്പെടെ നമ്മൾ ചോദിച്ച ഘട്ടത്തിൽ ആ രീതിയിലുള്ള പ്രതികരണമാണ് നടത്തിയത്. അത്തരത്തിൽ സ്ഥിരമായി ലഹരിമരുന്ന് ഉപയോഗിക്കുകയും ലഹരിമരുന്നിന് അടിമയായി അത്തരത്തിലൊരു മാനസിക വിഭ്രാന്തിയിലേക്ക് ഇയാൾ മാറുകയും ചെയ്തിരുന്നു. ഇതാണ് ഒരു പ്രകോപനവുമില്ലാതെ ഒരു 9 വയസ്സുകാരിയോട് ഇത്രത്തോളം ക്രൂരത കാണിക്കുന്നതിന് വേണ്ടി ഇയാളെ നയിച്ചത് എന്നതാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്ന ഒരു സാഹചര്യം. നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് ആ തരത്തിലാണ്. എന്തായാലും നമ്മൾ ആ ദൃശ്യങ്ങൾ തന്നെ കണ്ടതാണ്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. മദ്രസ കഴിഞ്ഞ് മടങ്ങി വരുന്ന ഘട്ടത്തിലാണ് ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രകോപനമില്ലാതെ ഈ കുട്ടിയെ എടുത്ത് നിലത്തെറിയുന്ന ഒരു സാഹചര്യം. അദൃശ്യം ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ്. ഈ കുട്ടിക്ക് കൈക്കുൾപ്പെടെ പരിക്കുണ്ടായിരുന്നു. പിന്നീട് ആദ്യം അവിടുത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് നെഞ്ചുവേദന ഉൾപ്പെടെ അനുഭവപ്പെട്ടതിനെ തുടർന്ന് മംഗളൂരുവിലേക്ക് മാറ്റുകയും ചെയ്തതാണ്. എന്തായാലും ഈ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയും റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പ്രദേശത്ത് ഉദ്യാവാർ എന്ന് പറയുന്ന പ്രദേശത്ത് ഈ ലഹരിമരുന്ന് ഉപയോഗം വ്യാപകമാകുന്നു. പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ പോലും ഇത്തരത്തിൽ ലഹരിമരുന്ന് ഉപയോഗം വ്യാപകമാകുന്നു എന്നൊരു ആക്ഷേപം ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പോലീസിന്റെ പരിശോധന കൂടുതൽ ശക്തമാക്കണം. പുറത്തുനിന്ന് ഉൾപ്പെടെ എത്തി ലഹരിമരുന്ന് വിൽപ്പന നടത്തുന്ന ഒരു സാഹചര്യം പോലും ഉണ്ട്. അവിടെ നിരവധി യുവാക്കൾ ഇതിന് ലഹരി അടിമകളാകുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നാട്ടുകാർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. അത്തരത്തിൽ ഒരു ലഹരിമരുന്ന് അടിമയായിട്ടുള്ള ഒരാൾ കാണിച്ച ക്രൂരകൃത്യമാണ് ഇന്ന് നമ്മൾ കണ്ടത്. അത് അദൃശ്യങ്ങൾ ആരുടെയും മനസ്സ് വേദനിപ്പിക്കുന്നതും കൂടിയാണ്. വിജയകുമാർ, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. ഒരുപക്ഷേ ആ CCTV ദൃശ്യങ്ങൾ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുകയും വലിയ ആശങ്കയുണ്ടാക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഒരു കാര്യത്തിൽ ആശ്വാസം, ആ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇപ്പോൾ കാര്യമായ പ്രശ്നങ്ങളില്ലെന്നാണ് ഇതുവരെ മനസ്സിലാക്കാൻ കഴിയുന്ന. വിദഗ്ധ ചികിത്സയ്ക്കായി മംഗളൂരുവിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ആ കുട്ടി. അരുൺ പൂപ്പറമ്പയായിരുന്നു വിവരങ്ങൾ നൽകിയത്. വയനാട് മേപ്പാടിയിൽ അമ്മയ്ക്കും കുട്ടിക്കും കത്തികൊണ്ട് വെട്ടേറ്റു. നെടുമ്പാല പള്ളിക്കവലയിലാണ് സംഭവം. പാറയ്ക്കൽ ജയപ്രകാശിന്റെ ഭാര്യ അനില, മകൻ ആദിദേവ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വ്യക്തിവിരോധം മൂലം അയൽവാസിയാണ് ഇവരെ ആക്രമിച്ചത്. പരിക്കേറ്റ അമ്മയും കുട്ടിയെയും പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തൃക്കൈപ്പട്ട സ്വദേശി ജിതേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദീപക് മലയമ്മ വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകും. ദീപക്, കാര്യമായ പരിക്കുണ്ടോ, ഗുരുതരമാണോ ഇവരുടെ പരിക്ക്, എന്തൊക്കെയാണ് ആരോഗ്യനില സംബന്ധിച്ചുള്ള പുതിയ വിവരങ്ങൾ? വിജയകുമാർ, അമ്മയ്ക്കും കുഞ്ഞിനും തലയ്ക്കും ദേഹത്തുമാണ് വെട്ടേറ്റിട്ടുള്ളത്. ഇന്ന് രാവിലെ ഏതാണ്ട് 10 മണിക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. പള്ളിക്കവലയിലുള്ള അങ്കനവാടിയിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് അമ്മ പോകുന്ന ഘട്ടത്തിലാണ് അയൽവാസിയായിട്ടുള്ള ജിതേഷ് പുറകെ എത്തി വാക്കത്തി കൊണ്ട് വെട്ടുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ജിതേഷും ഈ ആക്രമണത്തിൽ പരുക്കേറ്റിട്ടുള്ള അനിലയുടെ ഭർത്താവ് ജയപ്രകാശും, ഇവർ രണ്ടുപേരും ബിസിനസ് പങ്കാളികളാണ്. അവർ തമ്മിലുള്ള ബിസിനസ്സിലുണ്ടായ ചില തർക്കങ്ങളാണ് ഇത്തരത്തിൽ ഈ അമ്മയെയും മകനെയും ആക്രമിക്കുന്നതിലേക്ക് എത്തിയത് എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് നമുക്ക് നൽകുന്ന ഒരു സൂചന എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് ഈ കുഞ്ഞിനെ പോലും ഇത്തരത്തിൽ ആക്രമിക്കാനുള്ള സാഹചര്യം എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത ഈ ഒരു ഘട്ടത്തിലും വന്നിട്ടില്ല എന്നുള്ളതാണ്. കുഞ്ഞിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു, ആശുപത്രിയിലേക്ക് മാറ്റി. തൊട്ടടുത്ത് വിംസ് ആശുപത്രിയുണ്ട്, അവിടേക്ക് മാറ്റി ഒരു പ്രാഥമികമായ ഒരു സർജറി ഉൾപ്പെടെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ രണ്ടുപേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പ്രതി കൃത്യം നടത്തിയതിന് ശേഷം സംഭവ സ്ഥലത്ത് തന്നെ കാത്തിരുന്നു. പിന്നീട് പോലീസ് എത്തി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. വിജയകുമാർ. യെസ്, ദീപക് മലയമ്മയാണ് ആ വിവരങ്ങൾ നൽകിയത്. അതും നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു വിവരം തന്നെയാണ് വയനാട്ടിൽ നിന്നും വരുന്നത്. പക്ഷേ അവിടെയും ഇപ്പോഴത്തെ നിലയിൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യനില തൃപ്തികരമാണ്. അവർക്ക് കാര്യമായ പ്രശ്നങ്ങൾ ഇപ്പോഴില്ല എന്നാണ് ദീപക് റിപ്പോർട്ട് ചെയ്യുന്നത്. US ജനപ്രതിനിധി സഭയിലേക്ക് നടന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് നേരിയ ഭൂരിപക്ഷം. 435 സീറ്റുകളുള്ള സഭയിൽ 218 സീറ്റുകളാണ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ലഭിച്ചത്. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. മധു കൊട്ടാരക്കര, ഒരു വലിയ വിജയം അവർ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അതിനടുത്തേക്ക് എത്തിയില്ലെങ്കിലും ഒരു തരത്തിൽ പറഞ്ഞാൽ മുഖം രക്ഷിക്കാവുന്ന അവസ്ഥ റിപ്പബ്ലിക്കൻസിനുണ്ടോ ഏറ്റവും ഒടുവിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ?
വിജയകുമാർ അമേരിക്കയിലെ ഇടക്കാല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരാഴ്ച പിന്നിടുമ്പോഴും ഇലക്ഷൻ ചിത്രം ഇതുവരെയും വ്യക്തമായിരുന്നില്ല. 435 സീറ്റുകളുള്ള ജനപ്രതിനിധി സഭയിലേക്കുള്ള ഏറ്റവും ഒടുവിലെ ഇലക്ഷൻ റിസൾട്ടുകൾ വരുമ്പോൾ 429 സീറ്റുകളിലെയാണ് ഫലം പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് 218 സീറ്റുകളും ഡെമോക്രാറ്റിക് പാർട്ടികൾക്ക് 211 സീറ്റുകളും ലഭിച്ചു. ഇതോടുകൂടി നേരിയ ഭൂരിപക്ഷമാണ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനിയും വരാനുള്ള 16 സീറ്റുകളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായതുകൊണ്ട് ജനപ്രതിനിധി സഭയിൽ എന്തുമാത്രം മേൽക്കോയ്മ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ലഭിക്കുമെന്ന് ഇനിയും പറയാറായിട്ടില്ല. പ്രവചനങ്ങൾ പോലെ ഒരു റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അനുകൂലമായ ഒരു ചുവന്ന തരംഗമൊന്നും ഉണ്ടായിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും ഇത് ജോ ബൈഡന് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ഇലക്ഷൻ ഫലങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഇനിയുള്ള 2 വർഷം ബില്ലുകൾ പാസ്സാകണമെന്നുണ്ടെങ്കിൽ ഉഭയകക്ഷി ചർച്ചകളിലൂടെ മാത്രമേ അത് സാധ്യമാകൂ. അല്പം ആശ്വാസം സെനറ്റിലെ നേരിയ ഭൂരിപക്ഷം ബൈഡനും കൂട്ടരും നേടിയതാണ്. തന്നെയുമല്ല, ഇത് 2024 പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചൂണ്ടുപലക കൂടിയാണ്. എന്നാൽ ബൈഡൻ റിപ്പബ്ലിക്കൻ പാർട്ടിയുമായി ചേർന്ന് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ വിജയത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇലക്ഷനെ വെറുത്തവർക്കും ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചവർക്കുമുള്ള ഒരു മറുപടിയാണ് ഈ വർഷത്തെ അമേരിക്കൻ ഇലക്ഷൻ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. വിജയകുമാർ. യെസ് മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിൽ UDF ഘടകകക്ഷികൾക്കിടയിലെ ഭിന്നത എടുത്തു പറഞ്ഞ CPM കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട്. രാഹുൽഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്നും റിപ്പോർട്ട് വിലയിരുത്തുന്നു. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൽറാം, ഇതിൽ ഭാരത് ജോഡോ യാത്ര അത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയെന്നും പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് അത് ഗുണം ചെയ്തുവെന്നും പറയുന്നുണ്ട്. കേരളത്തിൽ ആ യാത്രയുണ്ടാക്കിയ ചലനത്തെപ്പറ്റി ഈ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് എന്തെങ്കിലും പരാമർശിക്കുന്നുണ്ടോ? വിജയകുമാർ, നേരത്തെ ഈ ഭാരത് ജോഡോ യാത്ര കേരളത്തിലൂടെ കടന്നു പോകുന്ന ഘട്ടത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുകയും അത് വാക്പോരിന് വഴിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഭാരത് ജോഡോ യാത്ര ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് വിലയിരുത്തുന്നത്. അതേസമയം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് കടന്നാൽ മാത്രമേ ഈ യാത്രയുടെ മറ്റ് എന്തായിരിക്കും ആ സംസ്ഥാനങ്ങളിലെ സാഹചര്യം എന്നാ പറയാൻ കഴിയൂ, വിലയിരുത്താൻ കഴിയൂ എന്നുമാണ് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടിയും പ്രതിസന്ധിയും നേരിട്ടു. നിരവധി നേതാക്കൾ BJPയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. ഇതിൽ നിന്നും പാർട്ടിയെ ഏകീകരിക്കുന്നതിനും രക്ഷിച്ചെടുക്കുന്നതിനും വേണ്ടിയാണ് ഈ ഭാരത് ജോഡോ യാത്ര എന്നും ജനപ്രീതി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും എന്ന് പാർട്ടി കോൺഗ്രസ് വിലയിരുത്തുന്നു എന്നുമാണ് കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം കേരളത്തിലെ ഗവർണർ സർക്കാർ ഏറ്റുമുട്ടലിൽ UDFനുള്ളിൽ ഭിന്നതയുണ്ട് എന്ന് എടുത്തു പറയുന്നുണ്ട് ഈ റിപ്പോർട്ടിൽ. പ്രത്യേകിച്ച് പാർട്ടികളുടെ പേരെടുത്തു പറഞ്ഞ് മുസ്ലിം ലീഗും RSPയും ഗവർണറുടെ നിലപാടിന് വ്യത്യസ്തമായ വിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത് എന്നും കോൺഗ്രസിന് ഇക്കാര്യത്തിൽ എന്നാൽ വ്യക്തതയില്ല എന്നുമാണ് പരാമർശം. ഈ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിനായി, ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനായി എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട സാഹചര്യമാണ് ഇത് എന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട് റിപ്പോർട്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം K.സുധാകരന്റെ പരാമർശങ്ങൾ വിവാദമായ ഘട്ടത്തിൽ ഉണ്ടായ നീക്കങ്ങളുമായി ചേർത്ത് വായിക്കുമ്പോൾ ഈ UDFനകത്തെ ഭിന്നത മുതലെടുക്കാൻ കേന്ദ്രീകൃതമായി തന്നെ CPM തീരുമാനിച്ചിരിക്കുന്നു എന്ന വിലയിരുത്തലാണ് വരുന്നത്. വിജയകുമാർ. യെസ്, കോൺഗ്രസിന്റെ ഭാരത് ജോഡോ യാത്ര ജനപ്രീതി വർദ്ധിപ്പിക്കുന്നു, പാർട്ടിയുടെ ജനപ്രീതി വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്ന CPM കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തൽ ഒരുപക്ഷെ വലിയ രാഷ്ട്രീയ കൗതുകം കൂടിയാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വീണ്ടും കർഷക സമരവുമായി സംയുക്ത കിസാൻ മോർച്ച. ഈ മാസം 26 എല്ലാ രാജ്ഭവനുകളിലേക്കും മാർച്ച് നടത്തും. വാഗ്ദാനങ്ങൾ കേന്ദ്ര സർക്കാർ പാലിക്കാത്തതിലാണ് പ്രതിഷേധം. രാജ്ഭവൻ മാർച്ചിനു ശേഷം തുടർ സമരങ്ങളും ആലോചനയിലുണ്ട്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. നിതിൻ, നേരത്തെ രാജ്യവ്യാപകമായി നടത്തിയ ഈ സംസ്ഥാനങ്ങളുടെ അതിർത്തികൾ കേന്ദ്രീകരിച്ച് നടത്തിയ വലിയ പ്രക്ഷോഭത്തിലേക്ക് സംയുക്ത കിസാൻ മോർച്ച തിരിച്ചു പോകുന്നു എന്ന് കരുതണമോ ഈ ഘട്ടത്തിൽ? വിജയകുമാർ, അത്തരമൊരു ആലോചനയിൽ തന്നെയാണ് സംയുക്ത കിസാൻ മോർച്ചയുള്ളത്. ഇന്ന് ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വീണ്ടും ഒരു സമരത്തിലേക്കൊന്ന് പോകുന്നു തന്നെയാണ് സംയുക്ത കിസാൻ മോർച്ച വ്യക്തമാക്കിയത്. അതിൻ്റെ ഒരു ആദ്യപടിയായിട്ടാണ് നവംബർ 26 എല്ലാ രാജ്ഭവനിലും മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നീട് December 1 മുതൽ 11 വരെ എല്ലാ MP MLA മാരുടെ വസതികൾക്കും ഓഫീസുകൾക്കും മുന്നിലും ഇത്തരത്തിൽ സമരം നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധത്തിലാണ് കർഷകരുള്ളത്. പ്രത്യേകിച്ചും താങ്ങുവില ഉൾപ്പെടെയുള്ള നേരത്തെ നൽകിയ വാഗ്ദാനങ്ങൾ അത് പാലിക്കപ്പെടാത്തതിൽ
പ്രതിഷേധിച്ചുകൊണ്ടാണ് വീണ്ടും ഒരു സമരത്തിലേക്ക് പോകുന്നത്. ഡൽഹിയിൽ കർഷക മാർച്ച് സമരത്തിന്റെ വാർഷിക ദിനത്തിൽ കൂടിയാണ് വീണ്ടും കർഷകർ സമരത്തിലേക്ക് പോകുന്നത്. നമുക്കറിയാം അടുത്ത 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ വീണ്ടും ഒരു കർഷക സമരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. എന്തായാലും അതിന്റെ തുടർ സമര പരിപാടികളൊക്കെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ സംയുക്ത കിസാൻ മോർച്ച യോഗം ചേർന്നുകൊണ്ട് തീരുമാനിക്കും. നിലവിലിപ്പോൾ നവംബർ 26-നും അതോടൊപ്പം തന്നെ ഡിസംബർ 1 മുതൽ 11 വരെയുള്ള സമര പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എന്തായാലും കർഷകർ വലിയ നിരാശയിലാണ്. പ്രത്യേകിച്ചും ഡൽഹി അടക്കമുള്ള അതിർത്തി മേഖലയിലേക്ക് വീണ്ടും വരാനുള്ള സാധ്യത കൂടിയാണ് ഇതോടുകൂടി തെളിഞ്ഞിരിക്കുന്നത്. വിജയകുമാർ, പഴയ പ്രക്ഷോഭ നാളുകൾ ഓർമ്മിപ്പിക്കുകയാണ് സംയുക്ത കിസാൻ മോർച്ച. പ്രതിഷേധത്തിന് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളാണ് നിതിൻ അംബുജൻ ഡൽഹിയിൽ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിലാണ് ഗുജറാത്ത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥി ചിത്രം ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. 182 സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചപ്പോൾ BJPയും ആം ആദ്മി പാർട്ടിയും ഓരോ സീറ്റിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ബാക്കിയുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഗുജറാത്തിൽ നിന്ന്. ബൽറാം, ഗുജറാത്തിലെത്തിയ ശേഷം അവിടുത്തെ ഒരു രാഷ്ട്രീയ കാഴ്ചകൾ എങ്ങനെയാണ്? എത്ര സജീവമാണ് തെരഞ്ഞെടുപ്പ് രംഗം? പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒക്കെ സാന്നിധ്യം കൊണ്ട് ആദ്യ റൗണ്ട് സമ്പൂർണ്ണമായി കഴിഞ്ഞുവല്ലോ അല്ലേ? വിജയകുമാർ, ഇന്ന് ഗുജറാത്ത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക ദിവസമാണ് ഇന്ന് എന്നുള്ളത്. കാരണം ഒന്നാംഘട്ട സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമാണ് ഇന്ന്. അതോടൊപ്പം തന്നെ രണ്ടാം ഘട്ടത്തിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസവും ഇന്നാണ്. ഇന്നത്തോടുകൂടി സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായിരിക്കുന്നു, പോരാട്ട ചിത്രം വ്യക്തമായിരിക്കുകയാണ്. ഇനി പ്രചരണ ചൂടിലേക്ക് കടക്കുകയാണ്. ഒന്നാംഘട്ട മണ്ഡലങ്ങളിൽ പ്രചരണം ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ദിവസം മുതൽ തന്നെ ഈ പ്രചരണം പരമാവധി ചൂടേറുന്ന തരത്തിലേക്ക് മാറ്റാനുള്ള നീക്കത്തിലാണ് എല്ലാ പാർട്ടികളും. BJP തന്നെയാണ് പ്രചരണത്തിൽ ഈ ഒരു ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം മുന്നിട്ട് നിൽക്കുന്നത്. പ്രധാനമന്ത്രി അടക്കമുള്ളവർ പ്രചരണത്തിനായി സംസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. നാളെ മുതൽ കാർപ്പറ്റ് ബോംബിംഗ് ശൈലിയിലേക്ക് പ്രചരണം മാറ്റാനാണ് BJPയുടെ നീക്കം. സംസ്ഥാന നേതാക്കൾ എല്ലാവരും തന്നെ ഒന്നാംഘട്ട പ്രചരണം നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രചരണത്തിനായി ഗൃഹസന്ദർശനം നാളെ നടത്തും. 82 മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ പ്രചരണം നടത്താനാണ് തീരുമാനം. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച മുതൽ പ്രചരണത്തിനായി 3 ദിവസത്തെ പ്രചരണത്തിനായി സംസ്ഥാനത്ത് എത്തുന്നുണ്ട്. പ്രധാനമന്ത്രി 8 ഇടങ്ങളിലാണ് 3 ദിവസത്തിനകം റാലികൾ നടത്തുക. ഒപ്പം ഗൃഹസന്ദർശന പരിപാടിയും പ്രധാനമന്ത്രി ഈ ഒരു ഘട്ട പ്രചരണത്തിൽ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. BJPയുടെ ലക്ഷ്യം 150 സീറ്റുകളാണ് ഈ തിരഞ്ഞെടുപ്പിൽ, അതിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ്. അതിനായുള്ള എല്ലാ ശ്രമങ്ങളും BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമ്പോൾ 27 വർഷത്തെ ഒരു തുടർച്ചയായുള്ള ഭരണവിരുദ്ധ വികാരത്തിന് ഇടയാക്കിയിട്ടുണ്ടെന്നും അത് പരമാവധി പ്രചരണമാക്കാനുമാണ് കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും ലക്ഷ്യം. കോൺഗ്രസിന്റെ നേതാക്കൾ പ്രചരണത്തിനായി എത്തിയിരിക്കുന്നു, താരപ്രചാരകർ എത്തിയിരിക്കുന്നു. ഇന്ന് ദിഗ്വിജയ് സിംഗ് ആണ് സംസ്ഥാനത്ത് പ്രചരണത്തിനായി ഉള്ള താര പ്രചാരകൻ. അദ്ദേഹത്തിന്റെ പ്രചരണം തുടരുകയാണ്. മറ്റ് നേതാക്കൾ അടുത്ത ദിവസം മുതൽ തന്നെ രംഗത്ത് ഇറങ്ങും. എന്തായാലും ഈ ദേ കാർപ്പറ്റ് ബോംബിംഗ് ശൈലി തന്നെ ഗുജറാത്തിൽ 15 ദിവസത്തിനകം അനുവർത്തിക്കാം എന്ന ഒരു കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് ഉള്ളത്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കളും കോൺഗ്രസിന് വേണ്ടി പ്രചരണത്തിനെത്തും. അതേസമയം ആം ആദ്മി പാർട്ടി ആകട്ടെ, അരവിന്ദ് കെജ്രിവാൾ മാസങ്ങളായി കണക്കുകൂട്ടിയുള്ള പ്രചരണമാണ് സംസ്ഥാനത്ത് നടത്തുന്നത്. ആ പ്രചരണം വളരെ ശക്തമായി ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. വിജയകുമാർ, കാർപ്പറ്റ് ബോംബിംഗ് ക്യാമ്പയിൻ എന്നാണ് BJP ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ വിശേഷിപ്പിക്കുന്നത്. അത് എങ്ങനെയാകുമെന്ന് ഒരുപക്ഷേ ബൽറാം നെടുങ്ങാടി നാളെ വിശദീകരിക്കും. ബൽറാം അവിടെ തുടരുന്നുണ്ട്. നാളെ മുതലാണ് BJPയുടെ ആ പ്രചണ്ഡമായ പ്രചാരണം നടക്കുക എന്നാണ് നേതാക്കന്മാർ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളും വിവരങ്ങളും നമുക്ക് നാളെ ബൽറാം ലഭ്യമാക്കും. ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മന്ത്രിയുമായ സത്യേന്ദ്ര ജെയിൻ്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കള്ളപ്പണ കേസിൽ കഴിഞ്ഞ ഏപ്രിലാണ് സത്യേന്ദ്ര ജെയിൻ അറസ്റ്റിലായത്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ആർ കെ, ജാമ്യാപേക്ഷ നിരാകരിച്ചുകൊണ്ട് കോടതി എന്തൊക്കെയാണ് പറയുന്നത്? ഒരു ശക്തമായ കേസ് നിലനിൽക്കുന്നുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താമെന്ന് തോന്നുമല്ലേ? തുടർച്ചയായി ഈ ബെയിൽ ആപ്ലിക്കേഷൻ നിരാകരിക്കപ്പെടുമ്പോൾ അങ്ങനെയല്ലേ കരുതേണ്ടത്? വിജയൻ പറഞ്ഞത് വസ്തുതാപരമായി ശരിയാണ്. കാരണം സാധാരണ ED കേസുകളിൽ നമ്മൾ കാണുന്നത് പോലെ തെളിവുകൾ ശക്തമല്ല എന്ന നിരീക്ഷണം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇന്ന് ഈ കേസ് പരിഗണിച്ചത് റോസവന്യൂ കോടതിയാണ്. രാജ്യത്ത് ഈ ജനപ്രതിനിധികളുടെ കേസ് പരിഗണിക്കാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ച കോടതിയിൽ ഇന്ന് ഉയർന്ന വാദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, താൻ ജനപ്രതിനിധിയാണ്, ജനപ്രതിനിധി എന്ന രീതിയിൽ തൻ്റെ കടമ നിർവഹിക്കാൻ ഈ കെട്ടിച്ചമച്ച കേസും കേസുകൊണ്ട് സാധിക്കും
സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ രേഖാപരിശോധനയിൽ അത് സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്ന നിരീക്ഷണമാണ് കോടതി തുടർന്ന് പങ്കുവച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ അപേക്ഷ, ജാമ്യാപേക്ഷ തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സത്യേന്ദ്രജിത്തിന് ഒപ്പം അദ്ദേഹത്തിന്റെ കൂടെ അറസ്റ്റിലായിട്ടുള്ള രണ്ടുപേരുടെ ജാമ്യാപേക്ഷ കൂടി ഇന്ന് കോടതി പരിഗണിച്ചിരുന്നു. മൊത്തത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ അന്വേഷണം വേണമെന്ന ഇ ഡിയുടെ ആവശ്യം അത് ന്യായമാണ് എന്ന് കോടതി വിലയിരുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. വസ്തുതകൾ പരിശോധിക്കുമ്പോഴും തെളിവുകൾ കാണുമ്പോഴും കൂടുതൽ അന്വേഷണത്തിന് ഇ ഡിക്ക് ഈ ഘട്ടത്തിൽ അവസരമൊരുക്കേണ്ടത് നീതിയുടെ താല്പര്യമാണ് എന്ന് കോടതി പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജാമ്യാപേക്ഷ നിരസിക്കപ്പെട്ടത്. വലിയ തിരിച്ചടി. രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. സത്യേന്ദ്ര ജെയിന് ഇന്നും ജാമ്യമില്ല. ഈ റിപ്പോർട്ടോടെ ലൈവ് ന്യൂസ് അവസാനിക്കുന്നു.